ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓഫ് കോഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വെയ്റ്റ് ലോസിനെ പറ്റി. ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് നമ്മുടെ വെയ്റ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രീൻ ടീനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. യെസ്, അപ്പോൾ നമ്മുടെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ ടീനെ പറ്റി വളരെയധികം ആധികാരികമായി പറയേണ്ടിയിരിക്കുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ യെസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അയ്യോ കൊള്ളും, ഇത് ആക്ച്വലി 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച വെള്ളമാണ്. യെസ്, 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വെള്ളമാണ്. അപ്പം ഞാൻ ഗ്രീൻ ടീ അത് ഞാനിങ്ങനെ ഒരു ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഈ ഒരു ഗ്രീൻ ടീ ആണ് ഞാൻ എടുക്കുന്നത്. ഗെറ്റ്ലീൻ്റെ ലീൻ ഗ്രീൻ ടീ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ സ്റ്റിക്സ് ആയിട്ട് നമ്മുടെ ഗ്രീൻ ടീ അവൈലബിൾ ആണ്. യെസ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റിക്കായിട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു സ്റ്റിക്ക് തന്നെ 2-3 ടൈംസ് യൂസ് ചെയ്യാം കേട്ടോ, സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299, ഒരു 300 rupees ആണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കാം, തയ്യാറാക്കി നോക്കാം. ആദ്യം നമുക്ക് എന്താക്കാം, ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. യെസ്, അത് നമ്മൾ പൊളിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്താക്കാന്ന് വെച്ചാൽ, ഇതിൻ്റെ തട്ടത്തായിട്ട് ഇതിൻ്റെ കുറേ സ്മോൾ സ്മോൾ ആയിട്ടുള്ള കുറച്ച് കുറേ ഡോട്ട്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ചെറിയ ചെറിയ ഹോൾസ് ആണ്. ഇത് എന്താക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ തിളച്ച വെള്ളം, ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച വെള്ളം, 100 ഡിഗ്രിയിലാണല്ലോ പൊതുവെ വെള്ളം തിളക്കുന്നത്. അപ്പോൾ ഇതെന്താക്കാന്ന് വെച്ചാൽ, ഇതിനകത്ത് ഡിപ്പ് ചെയ്യാം. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ചെറിയ ചെറിയ ഹോൾസിൽ നിന്ന് നമ്മുടെ ഗ്രീൻ ടീൻ്റെ എസെൻസ് എല്ലാം പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതൊരു ഗ്രീൻ ടീ ആയി മാറും. യെസ്, നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആദ്യം ആവുന്ന ടൈമാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ. ഗ്രീൻ ടീ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സൗന്ദര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓക്കെ, നമുക്കതാണല്ലോ ഫസ്റ്റ് കേൾക്കുന്നത്. യെസ്, നമ്മുടെ മുഖത്തെ ചുളിവുകൾ, അതുപോലെ തന്നെ നമ്മൾ മുഖം കുറച്ച് കുറേ കൂടി ഏജായിട്ട് തോന്നുന്നതൊക്കെ മാറ്റുന്നതാണ് എന്താണ് ഗ്രീൻ ടീൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് പ്രായമാവില്ല, നമുക്ക് എപ്പോഴും സ്റ്റിൽ യങ് ആയിട്ട് നടക്കും. അതാണ് ഒന്നാമത്തെ നമ്മുടെ ഗ്രീൻ ടീൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും ഗ്രീൻ ടീ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇന്നലെയാണ് ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കോഫിയോടും ചായയോടും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇതിനോടൊന്നും വലിയ കമ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എന്താണ് നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ക്യൂരിയോസിറ്റിക്ക് ചെയ്ത് നോക്കുന്നു. നമുക്കിനി ഗ്രീൻ ടീ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാം. നമുക്ക് തോന്നുന്ന പോലെ ഗ്രീൻ ടീ കണ്ടമാനം എടുത്ത് കുടിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഗ്രീൻ ടീ കുടിക്കുന്നതിന് ഒരു പ്രത്യേക അളവുണ്ട്. ഒരു ദിവസം നമുക്കൊരു 2-3 കപ്പാണ് മാക്സിമം സേഫായിട്ട് നമുക്ക് ഗ്രീൻ ടീ കുടിക്കാൻ പറ്റുന്ന ഒരളവ്. ഓക്കെ, നമുക്കിനി ഗ്രീൻ ടീ എപ്പോഴൊക്കെ കുടിക്കാമെന്ന് നോക്കാം. ഒരിക്കലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കാൻ പാടില്ല. എനിക്ക് ആക്ച്വലി ഇന്നലെ പറ്റിപ്പോയ തെറ്റ് അതാണ്. കാരണം ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് അസിഡിക് നേച്ചറിലെ ഒരു ഡ്രിങ്ക് ആണ്. സോ ദാറ്റ് ഒരിക്കലും നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടി പാടില്ല. അയ്യോ, ഓക്കെ, കുറച്ച് തിരിച്ചു പോയി, സാറില്ല. യെസ്, അടുത്ത പറയാമല്ലോ എന്ന് വെച്ചാൽ, നമ്മുടെ ആഹാരത്തിനൊപ്പവും ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടി പാടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രീൻ ടീയിൽ ലെനിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം നമ്മൾ കഴിക്കുന്ന എന്താ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയേൺ, കാൽഷ്യം എന്നീ ഘടകങ്ങളെയൊന്നും നമ്മുടെ ശരീരത്തിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല, തടസ്സപ്പെടുത്തും. ഓക്കെ, നോട്ട് പോയിന്റ്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ലേറ്റ് നൈറ്റും ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടി പാടില്ല. ഈ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ടൈം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു 1/2 hour കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ, ഞാനിപ്പോൾ ഇനി എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സസൈസ് ചെയ്യുന്നതിന് ഒരു 1/2 hour മുന്നേ നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം. ഞാന് ഡിസൈന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്, ഒരു യെല്ലോ കളറായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം വെള്ളം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. സോ ദാറ്റ് നമ്മൾ മാക്സിമം വെള്ളം കൺസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ മാക്സിമം യൂസേജ് കുറക്കുക, ഗ്രീൻ ടീയുടെ യൂസേജ് കുറക്കുക. അതുപോലെ തന്നെ ഒരിക്കലും, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഗ്രീൻ ടീ കുടിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയോ, അല്ലെങ്കിൽ നമ്മൾ സ്ലിമ്മായിട്ടിരിക്കോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ണം കുറയോ ഒന്നും ചെയ്യില്ല. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നന്നായി ഭക്ഷണം കൺട്രോൾ ചെയ്യുക, ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ്. നമ്മുടെ ബോഡി നമുക്ക് വേണ്ടി, നമ്മുടെ ബോഡിക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലേ? യെസ്, ഒഫ്കോഴ്സ് നമുക്ക് പറ്റും. അങ്ങനെ കുറച്ച് സമയം നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആക്കി ഞാൻ ഗ്രീൻ ടീ കുടിക്കാൻ മറന്നുപോയി. കുറേ ടൈമായി ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നു. ആക്ച്വലി ഇത്ര ടൈമൊന്നും ഡിപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. യെസ്, അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.